ഇപ്പം നമ്മുടെ ഭൂരിഭാഗം ജീവിതശൈലി രോഗങ്ങളിൽ ഇപ്പം തൈറോയ്ഡ് റിലേറ്റഡ് ആണ്, സ്കിൻ റിലേറ്റഡ്, വെരിക്കോസ് റിലേറ്റഡ്, പി സി ഒ ഡി റിലേറ്റഡ്, മുഴകളുമായിട്ട് ബന്ധപ്പെട്ടത്, കുറേ രീതിയിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഡയബറ്റീസ്, പ്രമേഹം. ഇവിടെ ഇപ്പം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വെറുതെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിക്കൊണ്ട് എനിക്ക് ഷുഗർ ഇല്ല എന്ന് പറയരുത് ആരും. കാരണം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറൊന്നും എഫ് ബി എസ് ഒന്നും ഷുഗർ ഉണ്ടോ എന്ന് നോക്കാനുള്ളതല്ല, ആ ദിവസം എത്ര അളവിലുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടെസ്റ്റിന് ഒരു ഒരു ആ സിറിഞ്ചിൻ്റെയും ഇതിൻ്റെയൊക്കെ വില ചേർത്തച്ച ഒരു 4-5 രൂപയെ കൂടുതലൊന്നും ടെസ്റ്റിന് വില ഇല്ല. നമുക്ക് ചിലപ്പോൾ ഓരോ ലാബുകാർ ചിലപ്പം 10, 20, 30, 40 എത്ര വേണമെങ്കിലും ചാർജ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത്രയും രൂപയുടെ ആ ടെസ്റ്റിന് വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്താ പറയുക, എനിക്ക് ഷുഗറുണ്ട് എനിക്ക് ഷുഗർ ഇല്ല എന്നുള്ളത് ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരെണ്ണം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ബി എ വൻ സി എന്ന് പറയും, 3 മാസത്തെ എവറേജ് ബ്ലഡ് ഷുഗർ. അതും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫാസ്റ്റിംഗ് ആയാലും ഭക്ഷണം കഴിച്ചായാലും ഒരാഴ്ച മുമ്പ് കഴിച്ചതായാലും ഇപ്പോൾ പട്ടിണി കിടന്നായാലും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു എവറേജ് ഐഡിയ കിട്ടും. അതെപ്പോഴും കിട്ടുന്നത് ഒരു 3 മാസത്തെ എവറേജാണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര്, ഫാസ്റ്റിംഗ് ഇൻസുലിൻ. അതിന് ചിലപ്പോൾ ഒരു 400-500 രൂപയൊക്കെ വരും ടെസ്റ്റിന്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര കാലം കൊണ്ട് ഷുഗർ ഉണ്ടാകുന്ന വരെ നമുക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റും. നമുക്കിപ്പോൾ 6 മാസം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റും. ഇനി ഓൾറെഡി ഇത് തുടങ്ങിയിട്ട് ചിലർ പറയാറില്ലേ, കഴിഞ്ഞ മാസം നോക്കിയപ്പോൾ ഷുഗർ ഇല്ലായിരുന്നു, ഈ മാസം നോക്കുമ്പോൾ ഷുഗർ. അങ്ങനെ ഷുഗർ വരത്തില്ല. പ്രമേഹം ഒന്നും ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊന്നും ഉണ്ടാക്കില്ല, അതൊക്കെ കുറച്ച് കൊല്ലങ്ങളോളം എടുത്തിട്ടാണ് വരുന്നത്. ഇനി അല്ലാതെ വരുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു, അവർ കോപ്പർ ടീ ഇട്ടതാണ്. കോപ്പർ ടീയുടെ ഭാഗമായിട്ട് അത് സ്വന്തം ശരീരത്തിൽ, അതായത് ഇതിനൊരു ശത്രു പോലെ കണ്ട്, ആൻറ്റിജനെ പോലെ കണ്ട് ശരീരത്തിലൂടെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കി സെൽസിനെ തന്നെ ഡാമേജ് ചെയ്തു. നോർമൽ സെൽ ഇത് വലിച്ചെടുക്കുന്നതല്ലേ കോശങ്ങളിൽ, അത് തന്നെ ഡാമേജ് ആയതുകൊണ്ട് സാധാരണ രീതിയിൽ ഇൻസുലിൻ എടുത്താൽ പോലും ഏക്കത്തില്ല. കാരണം ബോഡിക്ക് എന്താ ചെയ്യുന്നതെന്ന് ഒരു ധാരണയില്ല. അപ്പോൾ എപ്പോഴാണോ ബോഡിയുടെ കൺട്രോൾ പോകുന്നതെന്ന് യാതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, അത് നമുക്ക് മനസ്സിലാവും ഏതളവിലുണ്ട്. അതേപോലെ തന്നെ എത്ര നാൾ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പി സി ഒടി ഉള്ള ആളുകൾക്ക് ഇത് ഹൈ ആയിരിക്കും, ഫാറ്റ് ലിവർ ഉള്ളവർക്ക് ഇത് ഹൈ ആയിരിക്കും, ബ്ലോക്കുകളുള്ളവർക്ക് ഇത് ഹൈ ആയിരിക്കും, ഫൈബ്രോയ്ഡ് ഉള്ളവർക്ക് ഇത് ഹൈ ആയിരിക്കും, വെയിറ്റ് കൂടുതലുള്ളവർക്ക് ഹൈ ആയിരിക്കും, അതേപോലെ ഒത്തിരി ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇത് ഹൈ ആയിരിക്കും. എല്ലാ ഈ ഇത്രയും കാറ്റഗറി ഉള്ള ആളുകൾക്ക് ഇത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് ഷുഗറില്ല എന്ന് പറഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യം കൂടെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയതിന് ശേഷം നാളെ ഫാസ്റ്റിംഗിൽ, അത് ഫാസ്റ്റിങ്ങിനാണെന്ന് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്നാണ് പറയുന്നത്. നിങ്ങളൊരു ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എല്ലാ ലാബിലും ഉണ്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്, എന്നിട്ട് തീരുമാനിക്കും. പക്ഷേ ഇൻസുലിൻ എടുക്കുന്നവർ ചെക്ക് ചെയ്യരുത്. ഇൻസുലിൻ എടുക്കുന്നവർ ഓൾറെഡി ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് സ്വന്തം ബോഡിയിലെ കറക്റ്റ് കണക്ക് കിട്ടത്തില്ല. 2 to 25 വരെയുള്ള ഏകദേശ റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഒരു കാരണവശാലും 1-7 മുകളിലോട്ട് പോകരുത്. അപ്പോൾ അതുവരെ നമ്മൾ നോക്കണം. അല്ല, നോർമൽ റേഞ്ച് ആണ് എന്ന് പറഞ്ഞിരിക്കരുത് എപ്പോഴും. അതെ, ഈ തൈറോയിഡിൻ്റെ നോർമൽ ടെസ്റ്റ് പറയില്ലേ, 0.5 to 5 വരെയാണ് നോർമൽ റേഞ്ച് എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3.5 മുകളിൽ പോകാനേ പാടില്ല, മരുന്ന് എടുത്താലും എടുത്തില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ 4.5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അത് ഉപയോഗമില്ല. അപ്പം നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ വെറുതെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത് അതിനകത്തൊരു ഐഡിയൽ ആയിട്ടുള്ള ഒപ്റ്റിമൽ റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിനുള്ളിൽ നിന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഡയബറ്റിക് എന്ന് പറയുന്നത് വന്ന ആൾക്കാരുണ്ട്, വരാൻ പോകുന്നവരുണ്ട്, ഇനി ഭാവിയിലേക്ക് വരാൻ സാധ്യതയുള്ളവരുണ്ട്. പ്രീ ഡയബറ്റിക് കണ്ടീഷനിൽ ഒക്കെ നമുക്കറിയാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ എവിടൊക്കെ എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതായത് കാഴ്ചയിലെ കാര്യങ്ങളിൽ പുരുഷന്മാരിൽ ഉദ്ധാരണ പ്രശ്നങ്ങൾ, ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പാണ് നമുക്ക് ഈ കുറച്ച് കാലിലെ മരപ്പോ പുകച്ചിലോ രോമം കൊഴിച്ചിലോ അങ്ങനെയൊക്കെ തുടങ്ങും. അപ്പോഴേ മനസ്സിലാക്കണം ഇതൊക്കെ ബ്ലോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. അത് ഏതൊക്കെ ഏരിയയിൽ ചെറിയ ചെറിയ രക്തക്കൊഴലുകളുണ്ടോ അവിടെ എല്ലാം ബ്ലോക്ക് വരും. അങ്ങനെ ഒരു സ്ഥലമാണ് ലൈംഗിക അവയവം പുരുഷന്മാരിൽ, അതാണ് ഉദ്ധാരണ പ്രശ്നം ഉണ്ടാകുന്നത്. താല്പര്യം കാണും, ഉദ്ധാരണം കാണില്ല. രണ്ടാമത്തേത് കാഴ്ച മങ്ങുന്നത്. മൂന്നാമത് ചിലരുടെ ഫ്രോസൺ ഷോൾഡർ പറയില്ലേ, ഈ കൈ ഒന്നും പുറകോട്ടിങ്ങനെ വെക്കാൻ വരില്ല, അതായത് കൈ ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതലൊന്നും പൊങ്ങത്തില്ല. ഒരു ഷേക്കൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കണം, കൈ ഒന്ന് പൊങ്ങി കൊടുക്കണം.
അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ഒരാളെ കാണുമ്പോൾ കൈ ഇങ്ങനെ പൊക്കി കിടന്നാൽ നമ്മൾ പറയും ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കും. വേറെ ഒന്നുമല്ല, ഈ കൈ ഇങ്ങനെ പൊക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ ഉള്ള ആൾക്കാരെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഷോൾഡർ ഏരിയയിൽ ഡാമേജ് വരികയും ക്യാപ്സുലൈറ്റിസ് വരികയും അതവിടെ സ്റ്റിഫാകുകയും പിന്നെ കൈയൊന്നും പൊക്കാത്ത രീതിയിലേക്ക് മാറുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഇതെല്ലാം കോംപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മളറിയേണ്ടത്, ഇപ്പം മൂത്രത്തിൽ പത എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. ആ ഫോർത്ത് യൂറിൻ എന്ന് പറയുന്നൊരു കണ്ടീഷനിൽ നമ്മൾ നോക്കുന്ന എന്താണ്, ഇപ്പം നിന്ന് മൂത്രം ഒഴിക്കുന്ന ആളുകളിൽ പത കാണും എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു യൂറിനിൽ പതയുണ്ടെന്നല്ല. പക്ഷേ അത് ഈ നമ്മൾ ഈ സോപ്പ് കലക്കിയ പോലെ കുറച്ച് നേരം ആ പത അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളതൊരു കെയർ എടുക്കേണ്ടത്. അല്ലാതെ ചുമ്മാതെ ഉള്ളത് കുഴപ്പമില്ല. അപ്പം യൂറിനിലൂടെ നമ്മൾ ഈ ആൽബുമിൻ പ്രോട്ടീനൊക്കെ പോകുമ്പോഴാണ്, ഇതെല്ലാം ഡയബറ്റിക് കോംപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഒരാൾ വന്നിച്ചാൽ ഭയങ്കരമായിട്ട് മൂത്രത്തിൽ പതയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് ഷുഗറില്ല. പിന്നെ അവസാനം നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു ബി പിക്ക് ഒരു മെഡിസിൻ എടുക്കുന്നുണ്ട്, ആ മെഡിസിൻ പോയിട്ട് ഡോക്ടറെ കൊണ്ടൊന്ന് മാറ്റിപ്പിക്കുക എന്ന് പറഞ്ഞു ആ മെഡിസിൻ മാറ്റിയപ്പോൾ യൂറിനിൽ പത കുറഞ്ഞു. അപ്പോൾ എപ്പോഴും അറിയേണ്ടത് വെറും ഷുഗർ കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത്, അല്ല കിഡ്നി ഡിസീസ് കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത്.